സാഹിബിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, പടച്ചവന്റെ അറിച്ച് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന എത്രയോ ചെറുപ്പക്കാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സംഘാടകരുണ്ടല്ലോ, ഈ പാതിരാത്രി ഇവിടെ ഒരുമിച്ച് കൂടി എത്രയോ എത്രയോ പേരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ സ്വഹാബത്തിനോട് പറയുന്ന സഹാബ മഹബ്ബത്തുന ഫീ ലികാഇല്ലാഹ്, അല്ലാഹുവിന്റെ അറസ് ഹൃദയത്തിനകത്തുള്ള വിശ്വാസിയുടെ അഞ്ചാമത്തെ അടയാളം എന്തെന്നറിയുമോ? അവന് പടച്ചവനെ കാണാൻ വല്ലാത്ത ആഗ്രഹമാണ്. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയുമോ? അവന് പടച്ചവനെ കാണാൻ വല്ലാത്ത കൊതിയാ. അല്ലാരെ കാണണ്ടേ ചെറുപ്പക്കാര, മഹാനായ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, സ്വർഗത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താ നബിയേ? അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഏറ്റവും വലിയ പദവി എന്താണെന്ന് പ്രവാചകരോട് സഹാബത്ത് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്ന, യാ സഹാബ, എല്ലാവരും സ്വർഗത്തിലേക്ക് കടന്നു കഴിയുമ്പോ ഇതാ സ്വർഗത്തിന്റെ കവാടം തുറന്ന് എല്ലാവരും സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ എല്ലാവർക്കും 33 വയസ്സാണ്, ആണിനും പെണ്ണിനും 33 വയസ്സാണ്. പടച്ചവന്റെ സ്വർഗത്തിലേക്ക് കടക്കുമ്പോ യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമാണ്. അവിടെ പ്രായമുള്ളവരില്ല, അവിടെ കൊച്ചുകുട്ടികളില്ല, വിവാഹം കഴിക്കാത്തവരില്ല, എല്ലാവർക്കും 33 വയസ്സാണ്. സ്വർഗത്തിലേക്ക് കടന്ന് ഇഷ്ടമുള്ളത് തിന്നുകൊടിച്ച് മതിമറന്ന് പടച്ചവന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ ജനങ്ങൾ മുഴുവനും നടന്നു പോകുമ്പോ ഒരു മലക്ക് വിളിച്ച് ചോദിക്കുന്നു, അതുരീദൂന സയ്യാ, പൊന്നുമോനെ നീ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ ഒരു മലക്ക് നിന്നെ വിളിച്ചിട്ട് ചോദിക്കും, ചെറുപ്പക്കാരാ, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ പൊന്നുപോലെ? ഇത് സ്വർഗമാണടാ, ഇത് പടച്ചവന്റെ സ്വർഗമാണടാ, എന്ത് ചോദിച്ചാലും നിനക്ക് തരുമെന്ന് സ്വർഗമാണടാ, എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോ സ്വർഗവാസി അവിടെ നിന്നുകൊണ്ട് പറയുമല്ലാ, പടച്ചവരെ എന്റെ വാപ്പ എന്റെ കണ്ണുകൊണ്ട് കണ്ടു, എന്റെ ഉമ്മാനെ കണ്ടു, എന്റെ ഭാര്യയെ കണ്ടു, എന്റെ മക്കളെ കണ്ടു, എന്റെ കൂടപ്പുറപ്പുകളെ കണ്ടു, ദുനിയാവിന്റെ ആഡംബരം കണ്ടു, അസുറായിലിനെ കണ്ടു, ഖബറ് കണ്ടു, ഹിസാബ് കണ്ടു, സിറാത്ത് കണ്ടു, മീസാ കണ്ടു, ഹൗദുൽ കൗസർ കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു. ആദ നബി അലൈഹി സ്വലാം മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള സർവപ്രവാചകന്മാരെയും എന്റെ കൈകൊണ്ട് കണ്ണുകൊണ്ട് കണ്ടുറത്ത്, പക്ഷേ ഇന്ന് വരെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, കാണണ്ട ഒരാളെ മാത്രം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. പടച്ചവരെ പള്ളിയുടെ വിരാരത്തിൽ നിന്ന് അയ്യാന സ്വലാ അയ്യാല ഫലാ, പടച്ചവന്റെ പള്ളിയുടെ വിരാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ നിന്നെ കാണാതെ അഞ്ചു തീരവ് നിന്റെ മുന്നിൽ വന്ന് തലകുരിച്ചവരാണല്ലോ, ഇന്ന് വരെ നിന്നെ ഞാൻ കണ്ടിട്ടില്ല പടച്ചവര്, ഇന്ന് വരെ നിന്നെ ഞാൻ കണ്ടിട്ടില്ല പടച്ചവര്, എനിക്ക് നിന്നെ കാണാ വല്ലാത്ത ആഗ്രഹമാ. പടച്ചവരെ ദുരിയാവിലെ നിസ്കാരപ്പായിലിരുന്ന് പടച്ചവരെ നിന്നെ കാണാ ദുആ ചെയ്തവരാണ്, അതുകൊണ്ട് നിന്നെ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്ന് സ്വർഗവാസി സ്വർഗത്തിൽ വെച്ച് പറയുമ്പോ ഒരു ശബ്ദം കേൾക്കുകയാണ്, തലയുടെ മുകളിൽ ഒരു ശബ്ദം കേൾക്കുകയാ. എല്ലാവരും തല ഉയർത്തി നോക്കുമ്പോ ഫയർഫൗല ഹിജാബ്, അല്ല തന്റെ മറയെടുത്തങ്ങോട്ട് മാറ്റും മോളെ, അല്ല തന്റെ മറയെടുത്തങ്ങോട്ട് മാറ്റുകയാണ്. ഫയൻദുറൂന ഇലാ വജ്ഹില്ലോ, എല്ലാവരും അല്ലാഹനെ കാണുകയാ, എല്ലാവരും പടച്ചവനെ കാണുകയാ. ആ സമയത്ത് നിന്റെ തലയുടെ മുകളിൽ നിന്നിട്ട് പടച്ചവന് പറയും, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്നാ,
അള്ളാഹു നാളെ സ്വർഗത്തിൽ വെച്ച് സലാം പറയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകം തന്റെ സഹാബത്തിനോട് പറയുകയാ, യാ സഹാബാ, സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമുണ്ടല്ലോ, അത് പടച്ചവനെ കാണലാ, പടച്ചവനെ കാണലാ, അള്ളാഹുവിന്റെ ലിഖാ കാണലാ. അതുകൊണ്ട് പടച്ചവന്റെ അർശ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന അടിമയുടെ അഞ്ചാമത്തെ അടയാളം എന്തെന്നറിയുമോ? ആ അടിമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം സ്വർഗം കിട്ടണമെന്നല്ല, സ്വർഗം കിട്ടണമെന്നല്ല, കബറിനകത്ത് രക്ഷപ്പെടണമെന്നല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മഹബ്ബത്തിന് ഇല്ല, അവൻ അല്ലാരെ കാണാൻ ആഗ്രഹിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കാണുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി അള്ളാഹിനെ കാണാൻ കഴിയും. ആർക്കെങ്കിലും അള്ളാഹുവിനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം ജീവിതത്തിൽ ചെയ്താൽ മതി എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹിനെ കാണാൻ ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്കുക. പക്ഷേ അല്ല, ഒറ്റ കാര്യം പറഞ്ഞുതരാൻ ചെയ്താൽ മതി, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നാളെ സ്വർഗത്തിൽ വെച്ച് സലാം പറയുമ്പോൾ അള്ളാഹിനെ കണ്ടു മടക്കുന്ന യഥാർത്ഥ അടിമകളിൽ അള്ളാഹു എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ 15 മക്കളെ കെട്ടിച്ചു കൊടുക്കുക. 15 പെൺകുട്ടികൾ വിവാഹ ജീവിതം സ്വപ്നം കണ്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന 15 മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുക. കഴിഞ്ഞ വർഷം ഞാൻ ഉൾപ്പെടെ എത്രയോ ഉസ്താദന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ കൊടുത്ത പൈസ കൊണ്ടാണ് ആ മക്കളെ കെട്ടിച്ചു വിടുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷം നടത്തിയ ആ പിരിവിന്റെ അന്ന് കിട്ടിയ ആ പരിപാടിയിൽ നിന്ന് ലഭിച്ച പൈസ കൊണ്ടാണ് അൽഹംദുലില്ലാ 15 മക്കൾ മുസ്ലിമീങ്ങളും അമുസ്ലിമുമായവർ അവരെ വിവാഹ ജീവിതത്തിലേക്ക് കടത്തിവിടുന്നു. അള്ളാഹു അത് വിജയിപ്പിക്കുമാറാകട്ടെ, അള്ളാഹു അത് വിജയിപ്പിക്കുമാറാകട്ടെ. ഈ കഷ്ടപ്പെട്ടത് വെറുതെയല്ല, ഈ കഷ്ടപ്പെട്ടത് വെറുതെയല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ആർക്കെങ്കിലും അള്ളാഹിനെ കാണാൻ ആഗ്രഹമുണ്ടോ? ആർക്കെങ്കിലും പടച്ചവന്റെ രേഖ കാണാൻ ആഗ്രഹമുണ്ടോ? ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولكاه نظرة بسرورا അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, രോഗികളുണ്ടല്ലോ, യതീമീങ്ങളുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന പാപപ്പെട്ടവനെ സഹായിക്കുന്നവരുണ്ടല്ലോ, യതീമായ മക്കളെ സഹായിക്കുന്നവരുണ്ടല്ലോ, ഒരു നേരത്തെ ഭക്ഷണത്തിന് കഴിവില്ലാത്തവന് പൈസ കൊടുക്കുന്നവരുണ്ടല്ലോ, വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ നിന്ന് രോഗിയാടെ ചികിത്സിക്കാ പടവില്ല, അതാ കൈനീട്ടി കിട്ടി യാചിക്കുന്നവനുണ്ടല്ലോ, അവനേതാ പാപപ്പെട്ടവനെ സഹായിക്കുന്നവനുള്ള പ്രതിഫലമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, 15 മക്കളെ ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാ, ഈ മക്കൾക്ക് സഹായം കൊടുത്തവരെ, ഈ മക്കളെ സഹായിച്ചവരെ, നിനക്ക് കിട്ടുന്ന രണ്ടേ രണ്ട് പ്രതിഫലം പറഞ്ഞ് വാഴ്ന്നു നിർത്തുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പാവപ്പെട്ടവരെ സഹായിച്ച നിനക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നാളെ പടച്ചവന്റെ പരലോകത്തിലെ ഭാഗ്യവാനാ, അല്ലാഹുവിന്റെ കോടതിയിലെ സൂപ്പർ സ്റ്റാർ നീയാ പൊന്നുപോലെ, അവിടെ നിന്ന് കരയേണ്ടി വരില്ല ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വെച്ചിരിക്കുന്ന കാല് പോലും ചലിപ്പിക്കാൻ കഴിയാതെ ചെമ്പിന്റെ തറയിലെ തലയുടെ മുകളിൽ സൂര്യദിച്ച് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ, അതാ മനുഷ്യന് വിയർപ്പിൽ കിടന്ന് മുങ്ങുന്ന ദിവസമുണ്ടല്ലോ, കൊച്ചുകുട്ടികള് മുടി പോലും നിരച്ചു പോകുന്ന ദിവസം, ഗർഭിണികളായ പെണ്ണുങ്ങള് അവള് പ്രസവിക്കുന്ന വേദന പോലും അറിയില്ലെന്ന് റസൂലുള്ള പഠിപ്പിച്ച ദിവസം. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അതാ ചൂടുള്ള നാളുണ്ട് കിയാമന്നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ.
വൻദോഷ വണ്ടിയുമായി വരുന്നേ കാള ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണേ സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള തലച്ചോറ് തിളയ്ക്കുന്ന ദിവസമുണ്ടല്ലോ മനുഷ്യന് വിയർപ്പിനകത്ത് കിടന്ന് മുങ്ങിച്ചാകുന്ന ദിവസമുണ്ടല്ലോ നരകത്തെ കണ്ണുകൊണ്ട് കാണുന്ന ദിവസമുണ്ടല്ലോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ വൈദാ അതാ ചൂടുള്ള നാളുണ്ട് കിയാമന്നാളാ ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള വൻദോഷ വണ്ടിയുമായി വരുന്നേ കാള ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണേ സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള തലച്ചോറ് തിളയ്ക്കുന്ന ദിവസമുണ്ടല്ലോ മനുഷ്യന് വിയർപ്പിനകത്ത് കിടന്ന് മുങ്ങിച്ചാകുന്ന ദിവസമുണ്ടല്ലോ നരകത്തെ കണ്ണുകൊണ്ട് കാണുന്ന ദിവസമുണ്ടല്ലോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ വൈദാ റഅത്തഹും മിമ്മകാര പരീദ സമിഉലഹ കരഞ്ഞു വിളിച്ചുകൊണ്ട് നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ പടച്ചവന്റെ ആദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ 70,000 ചെങ്ങലകളില് ഓരോ ചെങ്ങലയിലും 70,000 മലക്കുകൾ ലക്ഷക്കണക്കിന് മലക്കുകൾ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് അവന്റെ ആദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോൾ ആ നരകത്തെ കാണുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാൻ ചോദിക്കുമ്പോ കണ്ണിന്റെ മുന്നിൽ വെച്ച് ഒരു പുണ്യപ്രവൃത്തി നടത്തുന്നത് കണ്ടിട്ട് പോലും കൊടുക്കാത്ത പൊന്നുപോലെ പാവങ്ങളെ സഹായിക്കാൻ മനസ്സുണ്ടോ യതീമായ മക്കളെയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വർഷം 15 മക്കളാ അടുത്ത വർഷം 20 പെൺകുട്ടികളാ അവരുടെ ലക്ഷ്യം അടുത്തടുത്ത വർഷം ഉണ്ടല്ലോ 20 പൊന്നുമക്കൾക്ക് പാവപ്പെട്ട യതീമികളായ 20 പെൺമക്കളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാരാ എന്റെ പ്രിയപ്പെട്ടവരെ ഈ പാവങ്ങളെ മറന്നു പോകല്ലേ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ നരകത്തെ ഇങ്ങനെ കണ്ണിൽ കാണുമ്പോ അവിടെ നിന്നുകൊണ്ട് നരകവാസിയായ മനുഷ്യൻ അല്ലാഹുവരോട് പറയും അവിടെ നിന്നുകൊണ്ട് പടച്ചവരോട് പറയുമല്ല എന്റെ നാട്ടിലേക്ക് എന്നെ വന്ന് മടക്കുവോ പടച്ചവര് എന്റെ നാട്ടിലേക്ക് എന്നെ വന്ന് മടക്കുവോ പടച്ചവര് ഞാൻ അവിടെ ചെന്ന് നിസ്കരിക്കാമല്ല അവിടെ ചെന്ന് സദക്ക കൊടുക്കാമല്ല അവിടെ ചെന്ന് പാവങ്ങളെ സഹായിക്കാമല്ല എന്റെ സമ്പത്ത് മുഴുവൻ നിന്റെ ദീനിന് വേണ്ടി കൊടുക്കാമല്ല അല്ലാഹുവിന്റെ റസൂല് പറയുകയാ നാളെ നരകത്തിന്റെ മുന്നിൽ കിടന്ന് നരകവാസി കരയുമ്പോൾ നരകവാസി നാളെ പരലോകത്ത് വെച്ച് കരയുമ്പോ അല്ലാഹു പറയും ഒരുപാടൊന്നും വേണ്ടടാ ഒരുപാട് നന്മകളൊന്നും വേണ്ട നിന്റെ കോടികൾ നീ സദക്ക കൊടുക്കണ്ട ഇന്നത്തെ ദിവസം ഒരേ ഒരു നന്മ കൊണ്ട് വന്ന ഇന്നത്തെ ദിവസം ഒരൊറ്റ നന്മ കൊണ്ട് വന്ന നിനക്ക് ഞാൻ സ്വർഗം തരാമടാ അല്ലാഹു നരകവാസിയോട് പറയുമ്പോ നരകവാസി കിടന്ന് ഓടുകയാണ് എല്ലാവരുടെ മുന്നിൽ പോയി യാചിക്കുകയാ വാപ്പാന്റെ മുന്നിൽ ചെല്ലു ഉമ്മയുടെ മുന്നിൽ ചെല്ലു കൂടപ്പിറപ്പിന്റെ മുന്നിൽ ചെല്ലു ഭാര്യയുടെ മുന്നിൽ ചെല്ലു അവിടെ ചെന്നിട്ട് ചോദിക്കും എനിക്കൊരു നന്മ തരുവോ ഒരേ ഒരു നന്മ തരുവോ ഇന്ന് എനിക്ക് ഒറ്റ നന്മ കിട്ടിയാൽ എനിക്ക് സ്വർഗവാ എല്ലാവരുടെ മുന്നിൽ തെണ്ടിക്കൊണ്ട് നടക്കുകയാ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ അക്രിമന്ന റജുലൻ യതഅല്ലഹു ബിവലദിഹി യൗമൽ ഖിയാമ
അന്ന് പരലോകത്തുകൂടെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ. അതാ നരകവാസി തണ്ടിക്കൊണ്ട് നടക്കുമ്പോ സ്വന്തം രക്തത്തിൽ പിറന്ന പൊന്നുമക്കളുണ്ടല്ലോ. അവനൊരുപാട് അമലുമായി ഒരുപാട് സൽക്കർമ്മമായി പടച്ചവന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാണ്. വാപ്പ നോക്കുമ്പോ മകനിങ്ങനെ നടന്നു പോവുകയാ. അവന് സ്വർഗവാസിയാ, സ്വർഗവാസിയാ. അല്ലാന്റെ റസൂല് പറയുകയാ, ബിവദാബി ബലദിഹി യൗമല ഖിയാമ. വാപ്പ ഓടിച്ചെന്നിട്ട് തന്റെ മകനോട്, യാ ബുനയ്യ, വാപ്പാന്റെ പൊന്നുമോനെ, ഒരൊറ്റ ഒരു നന്മ വാപ്പാന് താടാ, ഒരൊറ്റ നന്മ താടാ. നീ തന്നതിന്റെ പേരിൽ നിനക്കൊന്നും കുറഞ്ഞു പോകില്ലല്ലോ. ഉപ്പ കൂടെ വന്ന് സ്വർഗത്തിൽ പോകട്ടെ. ഒരു നന്മയ്ക്ക് വേണ്ടി പടച്ചവന്റെ പരലോകത്ത് കടന്ന് മക്കളോടി ആദിക്കുമ്പോ യൗമയു ഫിറുല്ല മറു മിന്നഹി വഉമ്മിഹി വഅബീ വസാഹിബതിഹി വബരീ. നമ്മുടെ മക്കള് നമ്മളെ സഹായിക്കൂല, നമ്മുടെ മക്കൾ ആട്ടിയോടിക്കുകയാണ് ഈ പടച്ചവന്റെ പരലോകത്ത്. അതാ രക്ഷപ്പെടുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? ഈ പാവപ്പെട്ട പെമ്മക്കളുടെ വിഭാഗത്തിന് വേണ്ടി ഒരു രൂപയെങ്കിലും കൊടുത്തവര്, ഒരു രൂപയെങ്കിലും കൊടുത്തവര്. അല്ലാഹുവിന്റെ പരലോകത്ത് നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ പ്രതിഫലമെന്ത്? എന്റെ പ്രിയപ്പെട്ട സംഘാടകരോട്, മക്കളെ, കഷ്ടപ്പെട്ടതിനുള്ള പ്രതിഫലമാ. കളിയാക്കിയാല്, പരിഹസിച്ചാല്, കള്ളനെന്ന് വിളിച്ചാല്, നാട്ടുകാർ മുഴുവനും നിന്നെ കുറ്റപ്പെടുത്തിയാല്, ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് നിന്നെ അതാ അവഗണിച്ചാൽ, പേടിക്കണ്ട ചെറുപ്പക്കാരാ, പേടിക്കണ്ട ചെറുപ്പക്കാരാ. നിനക്ക് കിട്ടുന്ന പ്രതിഫലമാ ഈ പാവപ്പെട്ട മക്കളെ സഹായിക്കുന്നതിന്റെ പേരില്. ഒരു മയ്യത്തെ പരിപാലനത്തിൽ തുടങ്ങിയിട്ട് ഇന്ന് 15 മക്കളെ കെട്ടിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ വളർന്നിട്ടുണ്ടെങ്കിൽ അത് പടച്ചവന്റെ സഹായമാണ്, അത് പടച്ചവന്റെ സഹായമാണ്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലമാ ഈ പാവപ്പെട്ട മക്കളെ കൂടെ നിന്ന് സഹായിച്ചവരുണ്ടല്ലോ, ഇവർക്ക് താങ്ങും തണലുമാകി നിന്ന് വരുണ്ടല്ലോ. അല്ലാന്റെ ഖുർആൻ പറയുകയാ, നാളെ പടച്ചവന് നിന്നെ കാണാൻ അല്ലാഹുവിന്റെ ലിക്കാ കാണാനുള്ള ഭാഗ്യം നിനക്കൊണ്ട് പൊന്നുപോലെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, പൊന്നുമോളെ, ഒരു പെണ്ണിന്റെ വേദന അറിയുന്നത് നിനക്കാ, ഒരു പെണ്ണിന്റെ വേദന അറിയുന്നത് നിനക്കാ. നീയും ഒരു പെണ്ണാണല്ലോ, നിന്നെ കെട്ടിച്ചു വിടാ. നിന്റെ മാതാപിതാക്കൾ എത്രയോ കഷ്ടപ്പെട്ടല്ലോ പൊന്നുപോലെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, അടുത്ത വർഷം 20 പെൺകുട്ടികളാ, 20 പെൺകുട്ടികളാ പൊന്നുപോലെ. ഒരു വർഷം നിനക്കുണ്ട്, ഒരു വർഷം നിനക്കുണ്ട്. ഈ പാവപ്പെട്ട മക്കൾക്ക് കൊടുക്കാൻ മനസ്സുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഒരേ ഒരു സദഖ ചോദിച്ചുകൊണ്ട് വേഗം നിർത്തുകയാ, ഒരേ ഒരു സദഖ ചോദിച്ചുകൊണ്ട് വേഗം നിർത്തുകയാ. അല്ലാരെ കാടാ, അല്ലാരെ കാടാ. സ്വർഗത്തിലെ ഏറ്റവും വലിയ പ്രതിഫലമായ പടച്ചവന്റെ ലിഖാ കാടാ ആഗ്രഹമുണ്ടോ? ഈ പാവപ്പെട്ട പെൺകുട്ടികൾ 20 മക്കളുടെ ജീവിതത്തിന് വേണ്ടി അവരുടെ കണ്ണിനീരപ്പാ, അവരുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒരു താങ്ങാകാ. നിങ്ങളെ കൊണ്ട് കഴിയുമോ സഹോദരാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു ദിവസം അല്ലാന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യന് കടന്നു വരികയാ. യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഭക്ഷണം കടിച്ചിട്ട് 3 ദിവസമായി രവിയേ. എനിക്കാണെങ്കിൽ ഈ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ പുതയ്ക്കാരൊരു പുതപ്പ് പോലുമില്ല രവിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് യാചിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആയിഷയുടെ മുഖത്തേക്ക് നോക്കുകയാ. ആയിഷ ബീബി അതാ തല കുനിച്ചു വെച്ചിട്ട് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, കുടിക്കാനുള്ള പച്ചവെള്ളം പോലും ഈ വീടിനകത്തില്ല രവിയേ. കുടിക്കാൻ പോലുമുള്ള പച്ചവെള്ളമില്ല. വീടിന്റെ വെളിയിൽ ഒരു പാവപ്പെട്ടവൻ നിന്ന് യാചിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മനുഷ്യാ, എന്റെ പൊന്നുപോലുടെ വീട്ടിലേക്ക് പോകുക, എന്റെ ഫാത്തിമാന്റെ വീട്ടിലേക്ക് പോവുക, എന്റെ പൊന്നുപോലെ സഹായിക്കുമെന്ന് പറയുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നിന്ന് ആ മനുഷ്യന് ഫാത്തിമ റളിയല്ലാഹു തആലയുടെ വീട്ടിലേക്ക് നടന്നു പോവുകയാ. ഫാത്തിമ ബീവിയുടെ വീടിന്റെ മുന്നിൽ ചെന്ന് സലാം പറഞ്ഞു. ഫാത്തിമ ബീവി ഇറങ്ങി വന്നപ്പോ
ഈ പ്രായമുള്ള മനുഷ്യൻ പറയുന്നു, ഫാത്തിമ എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാതരുവോ, ഈട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ പാതിരാത്രിയിൽ പുതയ്ക്കാ, ഈ പടുവൃദ്ധനൊരു പുതപ്പ് പോലുമില്ല പൊന്നുപോലെ. അല്ലാന്റെ റസൂലിന്റെ പൊന്നുപോല് വീടിനകത്തേക്ക് കിടക്കുകയാ. ലോകത്തിന്റെ നേതാവ് സ്വർഗത്തിന്റെ റാണിയുണ്ടല്ലോ, റസൂലുള്ളാന്റെ കരളിന്റെ കഷ്ടമുണ്ടല്ലോ, പ്രവാചകന്റെ പൊന്നുപോല് ഫാത്തിമ റളിയല്ലാഹു തആല വീടിനകത്ത് കയറിയിട്ട് തിരഞ്ഞു നോക്കി, കൊടുക്കാ ഭക്ഷണമില്ല, ഈ പാപപ്പെട്ടവന് കൊടുക്കാൻ വസ്ത്രം തിരഞ്ഞു നോക്കി, ഒന്നുമില്ല ഒന്നുമില്ല. അവസാനം നോക്കുമ്പോഴതാ തന്റെ പൊന്നുമക്കളുണ്ടല്ലോ, ഹസൻ ഹുസൈന് തങ്ങളുണ്ടല്ലോ, രണ്ടുപേരും ഒരു വിരിപ്പിന്റെ മുകളിൽ കിടക്കുകയാണ്. ഒരു സൈഡ് തറകിൽ വിരിച്ചിട്ട് മറു സൈഡ് പുതച്ചിട്ടിരിക്കുകയാ. ഫാത്തിമ റളിയല്ലാഹു തആല കഥ കാണുമ്പോ ഓടിച്ചെന്ന് തന്റെ മക്കളെ രണ്ടുപേരെയും താടകിടത്ത് കിടത്തുകയാ. ഉറക്കത്തിൽ നിന്ന് തണുപ്പുള്ള തറയിലേക്ക് മാറ്റിക്കിടത്തിയിട്ട് ആ പുതപ്പെടുത്ത് മടക്കിയിട്ട് വീടിന്റെ വെളിയിൽ വന്ന് നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോ ആ പുതപ്പ് വാങ്ങിയിട്ട് ആ മനുഷ്യൻ പറയുന്നു, ഫാത്തിമ എനിക്ക് പുതപ്പല്ല വേണ്ടത്, എനിക്ക് പുതപ്പല്ല വേണ്ടത്, ഭക്ഷണം കടിച്ചിട്ട് മൂന്ന് ദിവസമായി ഫാത്തിമ, പച്ചവെള്ളവും കാരക്കയും കടിച്ചുകൊണ്ട് നടക്കുകയാ, ഇനി എന്റെ കയ്യിൽ അതുപോലുമില്ല മോളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണു പോലാ നിന്റെ കണ്ണിരിക്കുന്നത്, പ്രവാചകന്റെ കവിള് പോലാ നിന്റെ കവിളിരിക്കുന്നത്, പ്രവാചകന്റെ ചിരി പോലാ ഫാത്തിമ നിന്റെ ചിരി, നിന്റെ ഉപ്പാനെ കാണുന്നത് പോലെയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളോട് ആ പ്രിയപ്പെട്ട പരിസര കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഫാത്തിമ എനിക്ക് തിന്നാൻ എന്തെങ്കിലും താ ഫാത്തിമ. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല കഥകടച്ചിട്ട് വീടിനകത്ത് കയറിയിരുന്ന് കരയാ തുടങ്ങി, അല്ലാഹുവേ ഒരു മനുഷ്യന്റെ വീടിന്റെ വെളിയിൽ വന്നിട്ട് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി അതാ യാചിക്കുമ്പോ കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ അല്ലാ. വീട് വിടുവനും തിരഞ്ഞു നോക്കുകയാ, ഫാത്തിമ എന്ന പൊന്നുപോലെ വീട് വിടുവനും തിരഞ്ഞു നോക്കി, ഒന്നുമില്ല കൊടുക്കാനൊന്നുമില്ല. അവസാനം വീടിനകത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്തോ ഓർമ്മ വരികയാ, എന്തോ ഓർമ്മ വരികയാ. ഫാത്തിമ റളിയല്ലാഹു തആല ചാടി എഴുന്നേറ്റ് പോയി തുണികൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് തുണികളെല്ലാം എടുത്തു മാറ്റുകയാണ്. ആ തുണിക്ക് താഴെ ഒരു ചെറിയ പെട്ടിയിരിപ്പുണ്ട്, ഒരു ചെറിയ പെട്ടിയിരിപ്പുണ്ട്. ഫാത്തിമ ആ പെട്ടി തുറക്കുമ്പോഴേ കരയാൻ തുടങ്ങി, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് കരയാൻ തുടങ്ങി. ആ പെട്ടി തുറന്നിട്ട് അതിനകത്ത് നിന്നൊരു ചെറിയ മുത്തുമാല കിടക്കുകയാ, ഒരു ചെറിയ മുത്തുമാല കിടക്കോ. ഫാത്തിമ ചുണ്ടത്തേക്ക് ചേർത്ത് വെച്ച് ചുംബിക്കാൻ തുടങ്ങി. വീടിന്റെ വെളിയിൽ നിൽക്കുന്ന മനുഷ്യൻ പോലെ ഫാത്തിമാന്റെ കരച്ചില് കേൾക്കുകയാ. വീടിനകത്തിരുന്ന് കരന്ന് കരന്ന് ആ ചുംബനം ആ മുത്തുമാലയ്ക്കകത്തേക്ക് ചുംബനം വെച്ചിട്ട് അവസാനം കണ്ണീര് തുടച്ചിട്ട് വീടിന്റെ വെളിയിൽ നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നു, എനിക്ക് തരാ ഭക്ഷണമില്ല, എനിക്ക് തരാ പണമില്ല, ആകെയുള്ളത് ഈ മാലയാ, ഇതുകൊണ്ട് വിറ്റിട്ട് കിട്ടുന്ന പണം കൊണ്ട് ഭക്ഷണം വാങ്ങി കഴിക്കാൻ പറയുമ്പോ ആ മനുഷ്യൻ നോക്കുമ്പോ ഫാത്തിമാന്റെ കണ്ണ് നിറഞ്ഞു നിൽക്കുകയാ, ഫാത്തിമാന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാ. അവിടെ നിന്ന് ചോദിച്ചു, ഫാത്തിമ എന്തിനാ നീ കരയുന്നത്, എന്തിനാ നീ കരയുന്നത്? അതാ ഫാത്തിമ റളിയല്ലാഹു തആല ഒന്നുമില്ലെന്ന് പറഞ്ഞ് വീടിനകത്ത് കയറി കഥ കിടക്കുകയാണ്. അതാ പുതപ്പും മാലയും കിട്ടിയ സന്തോഷത്തോട് ഇലാ ഹദറത്തി റസൂലില്ലാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാ. ആ മനുഷ്യനുണ്ടല്ലോ റസൂലുള്ളാന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാ അല്ലാന്റെ നബിയേ അങ്ങയുടെ പൊന്നുമോള് സ്വർഗത്തിന്റെ റാണിയാ രവിയേ, എനിക്ക് പുതയ്ക്കാ പുതപ്പുതന്ന് രവിയേ, എനിക്ക് തരാ പണവും ഭക്ഷണവും ഇല്ലാതെ ഒരു മാല എനിക്കെടുത്ത് തന്നു രവിയേ. പക്ഷേ യാ റസൂലല്ലാ അങ്ങയുടെ പൊന്നുമോള് വല്ലാതെ കരഞ്ഞു നബിയേ, അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞെന്ന് റസൂലുള്ളാരോട് പറയുമ്പോ പ്രവാചകൻ ചോദിച്ചു, മനീഷ എന്റെ പൊന്നുമോള് തന്ന മാലയൊന്ന് കാണിക്കുമോ?
എന്റെ പൊന്നുമോള് തന്ന മാല എന്ന് കാണിക്കുവോ. ആ മനുഷ്യൻ കയ്യിലിരിക്കുന്ന മാല റസൂലുള്ളാന്റെ നേരെ എടുത്തെന്ന് കാണിക്കുമ്പോ അല്ലാന്റെ റസൂല് ചാടി എഴുതേക്കുകയാ. സഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി. പ്രവാചകൻ ചാടി എഴുതേറ്റിട്ട് കരയാ തുടങ്ങി. റസൂലുള്ളാന്റെ താടിയിലൂടെ കണ്ണുനീരടിക്കാ തുടങ്ങി. സഹാബത്ത് ചോദിച്ചു, നബിയേ യാ റസൂലുള്ളാ, എന്തിനാ നബിയേ കരയുന്നത്, ഈ മാല നോക്കിയിട്ട് കരയുന്നത് എന്തിനെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്ന സഹാബ, ഈ മാല ഏതെന്നറിയുവോ, എന്റെ പ്രിയപ്പെട്ട ഖദീജാന്റെ മാലയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആലയുണ്ടല്ലോ മോളെ, ആരാ ഖദീജ എന്നറിയുവോ. കോടികൾ കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് സർവ്വതം പടച്ചവന്റെ ദീനിനു വേണ്ടി വാരി കോരിക്കൊടുത്ത പെണ്ണാ പൊന്നുപോലെ. അബൂ ഹുറൈറ തങ്ങള് പറയുകയാ, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ അതാ ജിബ്രീൽ വന്നിട്ട് ചോദിച്ചു, നബിയേ ഖദീജയെ വിട, നബിയേ ഖദീജയെ വിട, നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീലെ എന്തിനാ ഖദീജാനെ തിരയുന്നത്, എന്തിനാ ഖദീജാനെ തിരയുന്നത്. യാ റസൂലല്ലാ, ഖദീജ വരുമ്പോ അല്ലാഹു സലാം പറഞ്ഞെന്ന് പറയടേ നബിയേ. അല്ലാ സലാം പറഞ്ഞ പെണ്ണ, പടച്ചവൻ ദുനിയാവിൽ വെച്ച് സലാം പറഞ്ഞ പെണ്ണ. ആ ഖദീജ റളിയല്ലാഹു തആലാ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ, മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ, തന്റെ പൊന്നുമോള് ഫാത്തിമാനെ അടുത്തേക്ക് വിളിക്കുകയാ. അവിടുന്ന് കരഞ്ഞുകൊണ്ട് തന്റെ പൊന്നുമകളുടെ കബളിൽ ചുംബനം കൊടുത്തിട്ട് സക്കറാത്തിന്റെ അവസ്ഥയിൽ ഫാത്തിമ എന്ന പൊന്നുമോളോട് ഖദീജ പറയുന്നു, ഫാത്തിമ നിന്റെ ശരീരം മുഴുവനും സ്വർണ്ണമിട്ട് തരാൻ ഈ ഉമ്മയ്ക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് ഫാത്തിമ. പക്ഷേ ഉമ്മാന്റെ കയ്യിലൊന്നുമില്ല പോലെ, ഉമ്മാന്റെ കയ്യിലൊന്നുമില്ല പോലെ. എല്ലാ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുത്തു മോളെ, എല്ലാ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുത്തു മോളെ. ഉമ്മാനോട് ദേഷ്യം തോന്നല്ലേ, ഉമ്മച്ചിയോട് ദേഷ്യം തോന്നല്ലേ. അവസാന സക്കറാത്തിന്റെ അവസ്ഥയിൽ ഖദീജ റളിയല്ലാഹു തആലാ തന്റെ പൊന്നുപോലെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് തന്റെ കഴുത്തിൽ കടന്നവര് മുത്തുമാല അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഫാത്തിമ ബീവിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, മോളെ ഇത് ഉമ്മ തരുന്ന സമ്മാനമാ, ഉമ്മാന്റെ കയ്യിൽ ഇതല്ലാതെ ഒന്നുമില്ല പൊന്നുമോളെ, ഇത് പൊന്നുപോലെ സൂക്ഷിച്ചു വെക്കടേ. ഉമ്മാനെ കുറിച്ച് ഓർമ്മയുണ്ടാകുമ്പോ, മനസ്സ് വേദനിക്കുമ്പോ ഈ മാലയെടുത്തൊന്ന് ചുംബിച്ചാ മതി എന്ന് പറഞ്ഞ് തന്റെ പൊന്നുമകളുടെ കയ്യിലേക്ക് സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തിന്റെ സമയത്ത് തന്റെ പെറ്റുമ്മയെടുത്തു കൊടുത്ത മാലയാ. എത്രയോ ദിവസം തന്റെ ഭർത്താവ് പട്ടിണി കിടന്ന് നോമ്പ് പിടിച്ചോ, തന്റെ പൊന്നുമക്കള് പട്ടിണി കിടന്നോ, ഫാത്തിമ ഈ മാലയെടുത്തില്ല. ഒരു ദിവസം അല്ലാന്റെ റസൂല് തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീബി ഇരുന്ന് കരയുകയാണ്. മക്കള് കടന്ന് കരയുന്നു, ഫാത്തിമ ബീബി ഇരുന്ന് കരയുകയാ. അല്ലാന്റെ റസൂല് പറയുന്നു, ഫാത്തിമ മക്കള് കരയുന്നത് കണ്ടോ, പാല് കൊടുക്കു ഫാത്തിമ. അല്ലാന്റെ റസൂലിന്റെ പൊന്നുമോളിരുന്ന് കരയുകയാ. റസൂലുള്ള ചോദിച്ചു, എന്തേ തന്റെ പൊന്നുമോളുടെ തലയിൽ ഇങ്ങനെ, അതാ തല ഇങ്ങനെ ഉയർത്തിയിട്ട് എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പൊന്നുമോളല്ലാന്റെ റസൂലിനോട് പറയുന്നു, പാലിന് പകരം എന്റെ മാറിലൂടെ രക്തം വരുന്നു. ഇതുപോലെ പട്ടിണി കിടന്നിട്ട് പോലെ വെടുക്കാത്ത മാലയുണ്ടല്ലോ. വീടിന്റെ വെളിയിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുമ്പോ, ഈ എടുത്തു കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്നെ പോലെ ഒരു പൊന്നുമോൾക്ക, നിന്നെ പോലെ ഒരു പൊന്നുമോൾക്ക, ഈ അവസാന രാത്രിയില്, ഈ വെള്ളിയാഴ്ച രാവ് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാ. നാളെ എഴുതേക്കുമെന്ന് ഒരൊറ്റ മനുഷ്യരെ പോലും ഉറപ്പില്ല. ഇന്നിവിടെ നിന്ന് തൗബ ചെയ്ത് പടച്ചവന്റെ സ്വർഗത്തില് സർവപാപങ്ങളും കുടിച്ചു മൂടി കെട്ടി ഇന്ന് പെറ്റ മക്കളെ പോലെ ഇന്ന് രാത്രി മരിച്ചാ സ്വർഗം കിട്ടുന്നത് കൃപറന്നുകൊണ്ട് ഈ സ്വർഗത്തിൽ നിന്നിറങ്ങി പോവുകയാ. പൊന്നുമോളെ പ്രതിഫലമല്ലാതെ കാണലാ പടച്ചവന്റെ നിക്കാ പൊന്നുമോളെ.